ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ് പ്രധാന മുൻവർഷത്തെ നേട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൽ അതേ ചൈതന്യവും വേഗവും പുതുവർഷത്തിലും നേടിയെടുത്ത് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം മാതൃഭാഷയിൽ പഠിക്കുന്നത് പഠനവേഗം വർദ്ധിപ്പിക്കുമെന്നും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രസഹമന്ത്രി വി മുരളീധരൻ പുതുവർഷത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം ബീച്ചുകളിലും ജനത്തിരക്കേറിയ ഇടങ്ങളിലും ജാഗ്രത ശക്തമാക്കി പൊലീസ് ിലെ നേട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൽ അതേ ചൈതന്യവും വേഗവും നിലനിർത്തി വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ജനങ്ങളെ ആഹ്വാനം ചെയ്തു എല്ലാവർക്കും പ്രധാനമന്ത്രി നവവത്സരാശംസകളും പഞ്ചാബ് പ്രാണങ്ങളെ ധ്യാനിച്ച് രാജ്യ വികസനത്തിനായി തുടർച്ചയായി പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു ഏത് ജോലിയിൽ നിന്നും തീരുമാനത്തിൽ നിന്നും രാജ്യത്തിന് എന്ത് ലഭിക്കും എന്ത് നേട്ടമുണ്ടാക്കും എന്ന മാനദണ്ഡം സ്വീകരിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു വോക്കൽ ഫോർ ലോക്കൽ മന്ത്രത്തിന് ദീപാവലി കാലത്ത് മികച്ച പിന്തുണ ലഭിച്ചിട്ടു ചന്ദ്രയാന്റെ വിജയവും ഓസ്കാർ നേട്ടങ്ങളും ഏഷ്യൻ ഗെയിംസ് ഏഷ്യൻ പാരാഗെയിംസ് എന്നിവയിലെ മികച്ച പ്രകടനവും ക്രിക്കറ്റ് ലോകകപ്പിലെ മികവും രാജ്യത്തിന് കീർത്തി സമ്പാദിച്ചു നൽകിയ നേട്ടങ്ങളാണ് ഭാരതം ഇപ്പോൾ ഒരു നൽകിയിൽ ആഗോള ഇന്നവേഷൻ സൂചികയിൽ എൺപത്തിയൊന്നാം സ്ഥാനത്തായിരുന്ന രാജ്യം ഇന്ന് നാൽപ്പതാം സ്ഥാനത്തേക്ക് ഉയർന്നതായും പ്രധാനമന്ത്രി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ആചരിച്ചതിലൂടെ ഒട്ടേറെ സ്റ്റാർട്ടപ്പുകൾക്ക് അവസരങ്ങൾ ലഭിച്ചിരിക്കുകയാണ് ശാരീരികാരോഗ്യത്തോട് താൽപര്യം വർദ്ധിക്കുന്നതിനാൽ ഈ മേഖലയിൽ പരിശീലകരുടെ ആവശ്യം വർദ്ധിച്ചിട്ടു്സമയം വിവർത്തനവുമായി ബന്ധപ്പെട്ട നിർമ്മിത ബുദ്ധി ഉപകരണങ്ങളിൽ കൂടുതൽ പര്യവേഷണം നടത്തണം അതോടൊപ്പം എ ഐ ഉപകരണങ്ങൾ നൂറ് ശതമാനം പണിക്കുറവ് തീർത്താക്കാനും ശ്രമിക്കണം മാതൃഭാഷയിൽ പഠിക്കുന്നത് പഠനവേഗം വർദ്ധിപ്പിക്കും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയവും ഇത്തരം ബോധന രീതിയാണ് നൽകുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു സാവിത്രിബായ് ഭൂലെയും റാണി ഗെയ്ലു നാച്ചിയാരും ഭാരതഭൂമിയുടെ അഭിമാനം നിറച്ചു ജനുവരി മൂന്നിന് ഇവരുടെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ അവരുടെ വ്യക്തിത്വം വിളക്കുമാടം പോലെ എല്ലാ കാലഘട്ടം ത്തിലും സ്ത്രീശക്തിയെ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട രാജ്യമൊട്ടാകെ ഉത്സാഹവും ആവേശവും നിറയുന്നുണ്ട് കലാലോകത്ത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ സൃഷ്ടികളും ശ്രീരാം ഭജൻ എന്ന പൊതു ഹാഷ്ടാഗ് ഉപയോഗിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കണം ആസാദിക അമൃത് മഹോത്സവ് മേരി മാട്ടി മേരാദേശ് അമൃത് സരോവർ തുടങ്ങിയ പ്രചാരണങ്ങൾ സഫലമായ അനുഭവങ്ങളായി മാറി എഴുപതിനായിരം അമൃത് തടാകങ്ങളുടെ നിർമ്മാണം എടുത്തു പറയേണ്ടതാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി വിശദീകരിച്ചു കാശി തമിഴ് സംഗമത്തിൽ നിർമ്മിത ബുദ്ധി ടൂൾ ഭാഷണി ഉപയോഗിച്ചതിന്റെ നേട്ടങ്ങൾ പ്രധാനമന്ത്രി പങ്കുവച്ചു ഹിന്ദിയിൽ നടത്തിയ പ്രഭാഷണം തമിഴ്നാട്ടുകാർക്ക് തമിഴിൽ കേൾക്കാൻ അവസരമുണ്ടാക്കിയ പരീക്ഷണം സംഗമത്തിനെത്തിയവർക്ക് ആവേശം പകർന്നതായും പ്രധാനമന്ത്രി അറിയിച്ചു ഗുജറാത്തിലെ ഡായേര പാരമ്പര്യത്തിൽ നിന്ന് ലഭിച്ച വരുമാനം എങ്ങനെ ചെലവഴിച്ചുവെന്ന് പ്രമുഖ കലാകാരൻ ജഗദീഷ് ത്രിവേദിയുടെ സോഷ്യൽ ഓഡിറ്റ് ഓഫ് സോഷ്യൽ സർവീസ് എന്ന പുസ്തകം സാമൂഹ്യ സേവനത്തെ എങ്ങനെയൊക്കെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നതിന്റെ തെളിവാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു പുതുവത്സരത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം മാനത്തോളം ഉയരുന്ന സുന്ദര സ്വപ്നങ്ങളും പുതുപുത്തൻ പ്രതീക്ഷകളും പുതുവത്സര പ്രതിജ്ഞകളുമായി നവവത്സരത്തെ വരവേൽക്കാൻ ലോകം ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തിന്റെ മറ്റ് ഭാഗങ്ങൾക്കൊപ്പം സംസ്ഥാനത്തും പുതുവർഷ ആഘോഷ ഒരുക്കങ്ങൾ അവസാന അവസാനഘട്ടത്തിലെത്തി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ബീച്ചുകളിലും പുതുവർഷാഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടു ആഘോഷങ്ങൾ അതിരുകടക്കാതിരിക്കാനും ഗതാഗത കുരുക്ക് ഒഴിവാക്കാനും സംസ്ഥാനത്ത് പ്രമുഖ നഗരങ്ങളിലെല്ലാം പോലീസ് ഗതാഗത നിയന്ത്രണവും കർശന നിരീക്ഷണവും ഏർപ്പെടുത്തി ഡിജെ പാർട്ടികളും മിഡ് നൈറ്റ് ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്ന ഹോട്ടലുകളിലും ക്ലബ്ബുകളിലും പോലീസും എക്സൈസും കർശന നിരീക്ഷണം പുലർത്തിവരികയാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം കോഴിക്കോട് കണ്ണൂർ നഗരങ്ങളിലും തിരക്കേറിയ ഇടങ്ങളിലും പോലീസ് ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടു തിരുവനന്തപുരത്ത് മാനവീയം വീഥിയിൽ വാഹന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പുതുവത്സരാഘോഷത്തിനിടെ നിയമ ലംഘനങ്ങളും കുറ്റകൃത്യങ്ങളും നടത്തുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും പ്രത്യേക സുരക്ഷാ ക്രമീകരണങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ നാഗരാജു ചകിലം അഭ്യർത്ഥിച്ചു എറണാകുളം ജില്ലയിൽ ജനത്തിരക്കേറിയ ബീച്ചുകളിലും പാപ്പാഞ്ഞി കത്തിക്കുന്ന ഫോർട്ട് കൊച്ചിയിലും കർശന ഗതാഗത നിയന്ത്രണവും സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടു കോഴിക്കോട്ട് ഇന്ന് നഗരത്തിലേക്ക് ചരക്കുവാഹനങ്ങൾക്ക് പ്രവേശനമുണ്ടാവില്ല ഒരാൾ മാത്രമായി സഞ്ചരിക്കുന്ന കാറുകൾ ഉൾപ്പെടെ വാഹനങ്ങൾക്ക് പ്രവേശന നിയന്ത്രണവും ഉണ്ടായിരിക്കും ഇത്തരം വാഹനങ്ങൾ നഗരപരിധിക്ക് പുറത്ത് പാർക്ക് ചെയ്യേണ്ടതാണ് വൈകിട്ട് മൂന്നിന് ശേഷം ബീച്ച് ഭാഗത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തി സൌത്ത് ബീച്ച് അടക്കം സ്ഥലങ്ങളിൽ ഒരു വാഹനത്തിനും പാർക്കിംഗ് അനുവദിക്കില്ല അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ക്രെയിൻ ഉപയോഗിച്ച് നീക്കം ചെയ്യുന്നതും പിഴ ഈടാക്കുന്നതുമാണ് കണ്ണൂർ ജില്ലയിലെ പ്രധാന സഞ്ചാര കേന്ദ്രങ്ങളായ പയ്യാമ്പലം ബീച്ച് അഴീക്കോട് ചാൽ ബീച്ച് മുഴപ്പിലങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിലും പരിസരത്തും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയതായി ജില്ലാ പോലീസ് അറിയിച്ചു ലോകത്തെ മുഴുവൻ കേരളീയർക്കും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പുതുവത്സരാശംസ നേർന്നു പുതുവർഷം ഐക്യത്തെ ശക്തിപ്പെടുത്തട്ടെയെന്നും ആശയങ്ങളിൽ സാഹോദര്യവും സുരക്ഷയും നിറയട്ടെയെന്നും ഗവർണർ പറഞ്ഞു പുതുവർഷത്തിൽ സംസ്ഥാനത്തിന്റെ സമൃദ്ധിക്കും പുരോഗതിക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാനും അദ്ദേഹം ആശംസകൾ നേർന്നു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് സഹമന്ത്രി വി മുരളീധരൻ അഭിപ്രായപ്പെട്ടു ശിവഗിരി തീർത്ഥാടന സഹാസമ്മേളനം വർക്കലയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സനാതന പാരമ്പര്യത്തിൽ ജീർണതകൾ ഉണ്ടായപ്പോൾ അതിൽ ഗുണ ഗുണപരമായ മാറ്റങ്ങൾ വരുത്താനാണ് ഗുരുദേവൻ ശ്രമിച്ചത് എന്നാൽ ഗുരുദേവ ദർശനങ്ങൾ കേരളത്തിൽ പ്രാവർത്തികമാകുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും മുരളീധരൻ പറഞ്ഞു സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയായ അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ് ഗുരുദേവ ദർശനങ്ങളെ മറന്ന് ഭാരതീയ തത്വചിന്തയെ അവഹേളിക്കാനും സനാതന ധർമ്മ പാരമ്പര്യത്തെ അപമാനിക്കാനും ചിലർ ശ്രമിക്കുന്നതായും മുരളീധരൻ കുറ്റപ്പെടുത്തി കാനം രാജേന്ദ്രന്റെ നിര്യാണത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ നാല് മണ്ഡലങ്ങളിലെ നവകേരള സദസ് നാളെയും മറ്റന്നാളുമായി നടക്കും പുതുതായി ചുമതലയേറ്റ മന്ത്രിമാരും മണ്ഡലങ്ങളിൽ എത്തും സമ്പൂർണ്ണ മാലിന്യമുക്ത നവകേരളത്തിന് ബോധവൽക്കരണം കൊണ്ട് മാത്രം കാര്യമില്ലെന്നും നിയമ ലംഘനങ്ങൾക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി എം പി രാജേഷ് കണ്ണൂർ മഞ്ചപ്പാലത്ത് പറഞ്ഞു അമൃത് പദ്ധതിയിൽ നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ അരലക്ഷം രൂപ വരെ പിഴ ഈടാക്കും ജലം മലിനപ്പെടുത്തുന്നവർക്ക് പിഴയ്ക്ക് പുറമെ ഒരു വർഷം വരെ തടവ് ലഭിക്കുന്ന രീതിയിൽ നിയമം കർശനമാക്കാമെന്നും മന്ത്രി അറിയിച്ചു ബോഡിമെട്ട് റോഡും ചെറുതോണി പാലവും ജനുവരി അഞ്ചിന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉദ്ഘാടനം ചെയ്യും ഡീൻ ചെയ്യുംക്കോസ് എം പി മൂന്നാർ ടാറ്റ ഗ്രൌണ്ടിൽ ചേരുന്ന പൊതുസമ്മേളനത്തിൽ ജനപ്രതിനിധികളും ദേശീയപാതാ വിഭാഗം ഉദ്യോഗസ്ഥരും പ്രമുഖരും പങ്കെടുക്കും കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ആദ്യ മത്സരത്തിൽ ഇന്ന് വൈകിട്ട് നാലിന് എം കെ സ്പോർട്ടിംഗ് ക്ലബ്ബ് ഗോൾഡൻ ക്ലാഡ്സുമായും ഏഴ് മണിക്ക് കോവളം എഫ് സി കെഎസ്ഇബിയുമായും ഏറ്റുമുട്ടും സ്റ്റേഡിയത്തിൽ കേരള പ്രീമിയർ ലീഗ് ഫുട്ബോളിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഗോകുലം കേരള എഫ് സി മറുപടിയില്ലാത്ത എട്ട് ഗോളിന് എഫ്സി കേരളയെ തോൽപ്പിച്ചു മലബാർ മിൽമ ക്ഷീര കർഷകർക്ക് മൂന്ന് കോടി രൂപ പുതുവത്സര സമ്മാനമായി നൽകും രണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അധിക പാൽവിലയായും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ സബ്സിഡിയായും നൽകാനാണ് മേഖലാ യൂണിയൻ ഭരണസമിതി യോഗം തീരുമാനിച്ചത് മതേതര ജനാധിപത്യ രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിനും പുരോഗതിക്കും സഹായിക്കുന്ന തരത്തിൽ ഇന്ത്യയിലെ മുസ്ലിം സാമുദായിക അസ്തിത്വം സംരക്ഷിക്കുന്നതിന് പദ്ധതികൾ തയ്യാറാക്കാൻ സമസ്ത കേരള ജമാഅത്തിൽ ഉലമ നേതൃത്വം നൽകുമെന്ന് സമസ്ത സെക്രട്ടറി കാന്തപുരം എ ബി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു ഇതിനായി വിവിധ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക സുന്നി സംഘടനകളുമായി ചേർന്ന് സമസ്തയും സുന്നി ജയിത്തുലമയും തുടക്കം കുറിച്ചതായി അദ്ദേഹം കാസർകോട് അറിയിച്ചു സംസ്ഥാന നൂറാം വാർഷികാഘോഷ പ്രഖ്യാപനം കാസർകോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കെ എസ് കെ ആലപ്പാടിനെ റേഡിയോ ശ്രോതാക്കളും റേഡിയോ പ്രവർത്തകരും തൃശൂരിൽ അനുസ്മരിച്ചു രാവിലെ സാഹിത്യ അക്കാദമി വൈലോപ്പിള്ളി ഹാളിലായിരുന്നു അനുസ്മരണ ചടങ്ങ് സംസ്ഥാനത്ത് ഇന്ന് രാത്രി എട്ട് മുതൽ നാളെ പുലർച്ചെ വരെ പെട്രോൾ പമ്പുകൾ അടച്ചിടും പെട്രോൾ പമ്പുകൾക്ക് നേരെ ഉണ്ടാകുന്ന ഗുണ്ട ആക്രമത്തിൽ പ്രതിഷേധിച്ചാണ് സമരം കെഎസ്ആർടിസിയുടെ പതിനാല് യാത്രാ ഫ്യൂവൽ ഔട്ട്ലെറ്റുകളും ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുമെന്ന് കോർപ്പറേഷൻ അറിയിച്ചു ഇടുക്കി കുമളി ചെക്ക് പോസ്റ്റിൽ വിജിലൻസ് മിന്നൽ പരിശോധന നടത്തി എക്സൈസ് ലൈഫ് സ്റ്റോക്ക് മോട്ടോർ വാഹന വകുപ്പ് ജി എസ് ടി എൻഫോഴ്സ്മെന്റ് എന്നീ വകുപ്പുകളുടെ കുമളി ചെക്ക് പോസ്റ്റിലെ ഓഫീസ് സമുച്ചയത്തിലാണ് വിജിലൻസ് സംഘം മിന്നൽ പരിശോധന നടത്തിയത് മുൻവർഷത്തെ നേട്ടങ്ങളുടെ ആത്മവിശ്വാസത്തിൽ അതേ ചൈതന്യവും വേഗവും പുതുവർഷത്തിലും നേടിയെടുത്ത് വികസിത ഇന്ത്യ എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങാൻ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം മാതൃഭാഷയിൽ പഠിക്കുന്നത് പഠനവേഗം വർദ്ധിപ്പിക്കുമെന്നും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിൽ വർദ്ധിച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ പുതുവർഷത്തിലേക്ക് ഇനി മണിക്കൂറുകളുടെ ദൂരം മാത്രം ബീച്ചുകളിലും ജനത്തിരക്കേറിയ ഇടങ്ങളിലും ജാഗ്രത ശക്തമാക്കി പോലീസ് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു